നമസ്കാരം. കൊച്ചിയിലൊരു നടി വാഹനം തട്ടിയിട്ട് മറ്റൊരാളെ അപകടത്തിൽപ്പെട്ടതിന് ശേഷം വണ്ടി നിർത്താതെ ഓടിച്ചു പോവുകയാണ്. പേര് ഗായത്രി സുരേഷ്. ഇപ്പോൾ ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് റോഡിൽ വെച്ച് തൻ്റെ വാഹനം തട്ടി മറ്റൊരാൾ അപകടത്തിൽപ്പെടുമ്പോൾ നിർത്താതെ ഓടിച്ചു പോവുക, പിന്നിലൂടെ ആൾക്കാരെ ചേസ് ചെയ്ത് പിടിച്ച് ഇഷ്യൂ ആക്കുക, അപ്പോൾ വിശദീകരണക്കുറിപ്പ് കൊടുത്തിരിക്കുകയാണ്. ഗായത്രി സുരേഷിൻ്റെ വിശദീകരണക്കുറിപ്പ് വായിച്ചാൽ കിലുക്കൽ സിനിമയിൽ രേവതി പറയുന്ന ഡയലോഗാണ് ഓർമ്മ വരുന്നത്. അതായത് മോഹൻലാൽ ഹോട്ടലിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരണതിനകത്ത് എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഇത്രയല്ലേ ചെയ്തുള്ളൂ, അതായത് ഒരാളെ വണ്ടി തട്ടി ഇട്ടിട്ട് ഞാൻ നിർത്താതെയല്ലേ പോയുള്ളൂ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. എന്തൊരു നല്ല സാമാന്യ ബോധമുള്ളൊരു നായിക, മാതൃകാപരമാക്കാം നമ്മുടെ സമൂഹത്തിന്. ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ അഭ്രപാളിയിൽ കാണുന്ന നടിമാരുടെ ചിന്താശേഷി. വാഹനം ഓടിച്ചു പോകുമ്പോൾ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റി ഒരാളെ തട്ടിയിട്ടാൽ അവർക്ക് എന്തെങ്കിലും പറ്റിയോ, അവർക്ക് ഉടനടി ആശുപത്രിയിൽ എന്തെങ്കിലും സേവനം ലഭ്യമാക്കേണ്ടതുണ്ടോ, ഇതൊക്കെ ചോദിക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ്. പക്ഷേ ഞാനൊരു നടിയായതുകൊണ്ട് ഭയന്നു പോയി, എന്നെ ആൾക്കാർ തിരിച്ചറിയും, അതുകൊണ്ട് ഞാൻ നിർത്താതെ ഓടിച്ചു പോയതാണ്. മലയാള ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധ തെമ്പാടിത്തനം, അതാണ് ഈ പറയുന്ന ഗായത്രി സുരേഷ് കാട്ടിയത്. ഒരാളെ അപകടത്തിൽപ്പെടുത്തിയിട്ട് നിർത്താതെ പോയത് അതിൽ ഒരു ന്യായവും ഈ നാടിന് കേൾക്കേണ്ടതില്ല. നിർത്താതെ പോയോ അയാൾ മരണപ്പെട്ടു പോവുകയാണ്, അയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയാണ്. നിങ്ങൾ ചെയ്ത തെറ്റിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? ഇടിച്ചിട്ട് രക്ഷപ്പെട്ടു പോയിട്ട് അവൻ വെച്ച് അനുഭവിക്കട്ടെ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന തോന്നൽ, അതൊരു ശരിയായ തോന്നലല്ല. അത് നടിയായാലും ശരി, ഇവിടുത്തെ ഏതെങ്കിലും മന്ത്രിയായിരുന്നാലും അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള സൂപ്പർ സ്റ്റാർ ആയാലും ശരി, ആർക്കും ഈ സമൂഹം അത് അനുവദിച്ചു തന്നിട്ടില്ല. വണ്ടി ഓടിക്കുമ്പോൾ പിശകുകൾ പറ്റാം, മനുഷ്യനാണ് ഡ്രൈവ് ചെയ്യുന്നത്. സ്വന്തം തെറ്റിനാലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ തെറ്റിനാലോ ഒരു അപകടം സംഭവിക്കാം. റോഡിൽ അതൊരു സ്വാഭാവികതയാണ്, അതിനൊന്നും ആരും കുറ്റം പറയുന്നില്ല, വണ്ടി തട്ടിപ്പോയതിനെയും ആരും വിമർശിക്കുന്നില്ല. പക്ഷേ ആ സംഭവം ഉണ്ടാകുമ്പോൾ വീണവൻ അനുഭവിക്കട്ടെ ഞാൻ പതിയെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാമെന്ന് വിചാരിക്കുന്നൊരു ശൈലി ഒരു നടിക്ക് ചേർന്നതാണെന്ന് ഗായത്രി സുരേഷിന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ താൻ ഭയന്ന് വിറച്ചു എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഈ സമൂഹത്തിന് ആ ഭയന്ന് വിറയ്ക്കലിനോട് ഒരു വികാരവും തോന്നുന്നില്ല, ഒരുതരം നിർവികാരതയും നിങ്ങളോട് പരമ പുച്ഛവുമാണ് തോന്നുന്നത്. നിങ്ങളെപ്പോലെ ഉള്ളവരാണല്ലോ നായികയായിട്ടൊക്കെ വന്ന് ഈ നാടിന് ഏതെങ്കിലുമൊക്കെ സന്ദേശം കൊടുക്കുന്നത്. ആ തരത്തിലുള്ള ഇടപെടലാണല്ലോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിശദീകരണമാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തള്ളിമറിച്ച് വെച്ചേക്കുന്നത്. നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? പോലീസ് ആ വിശദീകരണം കേസായിട്ട് രജിസ്റ്റർ ചെയ്ത് ഇവരുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെയുള്ളവർ ഈ ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തിയ ഒരു നടിക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അത് അത്യന്താപേക്ഷിതമാണ്. ട്രാഫിക് റൂൾ പ്രകാരം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അപകടത്തിൽപ്പെടുന്നവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ 5000 രൂപ കേന്ദ്ര സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു തോന്നിവാസം കാണിച്ച ഒരു നടിയെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നത്? ചെയ്തത് തെറ്റ്, അതിന് വിശദീകരണവുമായി വരികയാണ്. കുറേയേറെ പേർ കെഞ്ചി പറഞ്ഞിട്ടും തനിക്കെതിരെ രോഷാകുലനായത്. ഈ നടിയാണ് ഈ ടൂ വീലറിൽ പോകുന്നതെന്ന് വയ്ക്കുക, നിങ്ങൾ തട്ടി വീഴുകയാണ്, ഈ തട്ടിയിട്ട ആൾ ഇതേ സമീപനം കാണിച്ചാൽ എന്താ നിങ്ങൾക്ക് തോന്നുക? അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ നടിയായതുകൊണ്ട് നാട്ടുകാർ തിരിച്ചറിയും, അതുകൊണ്ട് നിർത്താതെ വണ്ടി ഓടിച്ച് പോയി എന്നൊക്കെയാണ് പറയുന്നത്. സുഹൃത്തുമായിട്ട് പോയപ്പോൾ സംഭവിച്ചതാണ്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തതിന് ശേഷം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ ഒരു ന്യായീകരണ പോസ്റ്റിലൂടെ അങ്ങ് തള്ളിയിരിക്കുകയാണ്. അതിനെതിരെയൊക്കെ നടപടി സ്വീകരിക്കണം. ഇവിടെ വണ്ടി തട്ടിയിട്ടിട്ട് നിർത്താതെ പോകുന്നവർക്കെതിരെ എന്ത് നിയമമാണോ ലഭിക്കേണ്ടത് അതിന് വിധേയയാകേണ്ട വ്യക്തിയാണ് ഈ പറയുന്ന ഗായത്രി സുരേഷ്. ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള വിശദീകരണം കൂടി ഇട്ടതോടുകൂടി ഈ പറയുന്ന വ്യക്തി അത് തനിയെ ചെയ്തതാണെന്ന് തോന്നുന്നില്ല, ഒരു സ്വാഭാവികമായിട്ടുള്ള ഇടപെടലാണെന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് ഒരു തെറ്റ് ചെയ്തതിന് ശേഷം അതിനെ മനഃപൂർവ്വം ന്യായീകരിക്കാൻ വേണ്ടി ഇത്തരം വിശദീകരണങ്ങൾ കൊടുക്കുമ്പോൾ അതിനെതിരെ കൂടി നിയമ നടപടി സ്വീകരിച്ച് ഇത്തരം തെറ്റുകളെ ന്യായീകരിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്
മോട്ടോർ വാഹന വകുപ്പിന് ഈ വിഷയത്തിൽ ഉണ്ടാക്കേണ്ട ബാധ്യതയുണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.